الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. ഹുവല്ലാഹ്, അവൻ അള്ളാഹുവാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറൊരു ഇലാഹില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ്. ഭൂലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ജീവിച്ച മുഴുവൻ മനുഷ്യരും എല്ലാ കാലഘട്ടക്കാരും അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരാണ്. റസൂലുകൾ വരേണ്ടി വന്നത് അല്ലാഹു റബ്ബ് മാത്രമല്ല ഇലാഹും കൂടിയാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. അല്ലാഹു റബ്ബ് മാത്രമല്ല ഇലാഹും കൂടിയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹിനെ പരിചയപ്പെടുത്തുന്നിടത്തെല്ലാം അല്ലാഹു റബ്ബാണ് എന്ന് തുടങ്ങിയിട്ടാണ് ഇലാഹിനെ പരിചയപ്പെടുത്തുന്നത്. ആയത്തുൽ കുർസി എടുത്തു നോക്കി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹാൻ യോഗ്യതയില്ല, യോഗ്യതയുള്ളവരാരുമില്ല. എന്തുകൊണ്ട്? അല്ലാഹു ഹയ്യാണ്, അല്ലാഹു കയ്യൂമാണ്. ലാ തഅഖുദുഹു സിന, അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു മയക്കവും ബാധിക്കാത്തവനാണ്. വലാ നൗം, ഉറക്കമില്ലാത്തവനാണ്.
പിന്നെ അങ്ങോട്ട് അള്ളാഹുവിന്റെ റുബൂബിയത്തെ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ഇലാഹി ഇല്ല എന്ന് പറഞ്ഞത്? അള്ളാഹു റബ്ബായത് കൊണ്ടാണ്. ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ മുസ്ലിം ഉമ്മ. ഇത് തിരിച്ചറിയാണ്ടാക്കുക എന്നുള്ളതാണ് ജൂത സമൂഹത്തിന്റെ ലക്ഷ്യം. ജൂതൻ ശീഇയത്തിലൂടെ ലോകത്ത് നടപ്പിലാക്കിയത് മുസ്ലിമീങ്ങൾക്കിടയിൽ റബ്ബിനെ പരിചയപ്പെട്ടോട്ടെ, റബ്ബിനെ വിളിച്ചോട്ടെ, റബ്ബിനെ പറ്റി പഠിച്ചോട്ടെ. കാരണം അക്കാര്യത്തിൽ ലോകത്താർക്കും അഭിപ്രായവ്യത്യാസമില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിന് അള്ളാഹുവാണ് റബ്ബ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. അത് കഴിഞ്ഞിട്ട് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിന് ആദ് സമൂഹത്തിന് അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. അത് കഴിഞ്ഞിട്ട് സാലിഹ് നബിന്റെ കൗമായ സമൂദ് സമൂഹത്തിന് അള്ളാഹുവാണ് റബ്ബ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിന് അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. അത് കഴിഞ്ഞിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിനും അതേപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് മൂസ നബിന്റെ ഈസ നബിന്റെ കൗമിനെന്നും അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി വന്ന ആ സമൂഹം, അവർക്കും അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്ന ഒരു മതക്കാർക്കും അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായവ്യത്യാസമില്ല. ഏത് മതക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, പൗരാണിക മതമായ ദ്രാവിഡ സമൂഹം അള്ളാഹു റബ്ബു റബ്ബാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. അവർ പറയുന്ന ആ ദൈവം അള്ളാഹുവാണ്. ആര്യ സമൂഹം വിശ്വസിക്കുന്ന ദൈവം അള്ളാഹുവാണ്. ജൂത സമൂഹം വിശ്വസിക്കുന്ന ദൈവം അള്ളാഹുവാണ്. ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്ന യഹോവ അള്ളാഹുവാണ്. ഖുറൈശികൾ വിശ്വസിക്കുന്ന റബ്ബ് അള്ളാഹുവാണ്. ലോകത്തൊരു കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ റുബൂബിയത്ത് നിഷേധിച്ചവർ ഉണ്ടായിട്ടില്ല. എന്താണ് റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തന്നെ റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമുകളുടെ റബ്ബായ അള്ളാഹുക്കാണ് എല്ലാ ക്രെഡിറ്റും എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും ബഹുമാനവും ജലാലത്തും ജമാലത്തും കമാലത്തും എല്ലാം അള്ളാഹു തആലക്കുള്ളതാണ്. എന്തുകൊണ്ട്? അവർ ആലമുകളുടെ റബ്ബാണ്. എന്താണ് ആലമുകളുടെ റബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായി ആലമുകളുടെ മാലിക്കാണ് അള്ളാഹു, ഉടമസ്ഥനാണ്. രണ്ടാമതായി ആലമുകളുടെ ഖാലിഖാണ് അള്ളാഹു. മൂന്നാമതായി ആലമുകളുടെ മുദബ്ബിറാണ് അള്ളാഹു. ഇതാണ് റുബൂബിയത്തിന് അംഗീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ഈ വിഷയത്തിൽ ലോകത്തും മതക്കാർക്ക് ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. ഓരോരുത്തരും അവരവരുടേതായ ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്ന്, മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, ആരാധനാ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ചൊറിയില്ലല്ലോ. ഓരോരുത്തർക്കും ആരാധനാ കേന്ദ്രങ്ങളുണ്ട് റബ്ബിനെ വിളിക്കാൻ. ദ്രാവിഡ ആര്യ സമൂഹം, അവർക്ക് ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. അവർ ലക്ഷ്യപ്പെടുന്നത് അള്ളാഹുവായ റബ്ബിനെയാണ്. അമ്പലങ്ങളിൽ വെച്ച് അവർ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ്. പിന്നെ എന്താണ് അമ്പലങ്ങളുടെ പ്രത്യേകത? അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ദേവികളെയോ ദേവന്മാരെയോ സമർപ്പിക്കുന്നു അവർ എന്നതാണ്. അടിസ്ഥാനം റബ്ബാണ്, അള്ളാഹുവാണ്. അള്ളാഹുവിനെ കിട്ടാനാണ് ദേവി ദേവന്മാർ. ഇത് മലയാളികളും തിരിച്ചറിഞ്ഞേ പറ്റൂ. ഒന്നും തിരിയാണ്ട് ഇങ്ങനെ അള്ളാഹ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അമ്മ സംഗതി നടക്കൂല. ഷഹാദ സഹിയാക്കിയേ പറ്റൂ. ക്രൈസ്തവ സമൂഹം ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ്. പിന്നെന്താ പ്രശ്നം? ആ അള്ളാഹുവിനെ സ്വാധീനിക്കാനുള്ള ഇടയാള് അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടെയാണ് തെറ്റിയത്. അതേപോലെ തന്നെ ജൂത സമൂഹം ആരാധിക്കുന്ന അള്ളാഹുവിനെയാണ്. അക്കാര്യത്തിൽ അവർക്ക് അഭിപ്രായവ്യത്യാസമില്ല. റബ്ബുൽ ആലമീനാണ് അള്ളാഹു എന്നുള്ള കാര്യത്തിൽ ജൂതന്മാർക്ക് അഭിപ്രായവ്യത്യാസമില്ല, ക്രൈസ്തവർക്ക് അഭിപ്രായവ്യത്യാസമില്ല. യേശു ഈ പ്രപഞ്ചത്തിന്റെ മുദബ്ബിറാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല. യഹോവയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുദബ്ബിർ. ആ യഹോവായ സ്വാധീനിക്കാൻ വേണ്ടി ഇടക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈസ. എന്തുകൊണ്ട്? ഈസബിനുള്ള. ഈസബിനുള്ള എന്നാക്കി തീർത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ആത്മീയാധിപത്യം സൃഷ്ടിച്ച് അവരെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർക്ക്, അതാണ് ഏറ്റവും വലിയ വഴി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന സമൂഹം ആരാധന അള്ളാഹുവിനും അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ് അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ. ആ അള്ളാഹുവിനോടൊപ്പം ഷെയ്ഖുകളെയും വലിയകളെയും വെക്കുമ്പോഴാണ് ആരാധനാ കേന്ദ്രങ്ങളുടെ വഴി മാറുന്നത്. ഈ വിഷയത്തിൽ എല്ലാവരും തുല്യരാണ്. ദ്രാവിഡ സമൂഹം അള്ളാഹിനെ ആരാധിക്കുന്നു, ആ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ വേണ്ടി ദേവീ ദേവന്മാരെ സമർപ്പിക്കുന്നു, അതായത് ഇലാഹുകളെ സമർപ്പിക്കുന്നു. ആര്യ സമൂഹം അള്ളാഹുവിനെ ആരാധിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ആ ദൈവത്തെ സ്വാധീനിക്കാൻ വേണ്ടി ദേവീ ദേവന്മാരെ ഉപയോഗിക്കുന്നു.
അഥവാ ഇടയാളികളെ ഉപയോഗിക്കുന്നു. ജൂത സമൂഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. അള്ളാഹുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ജൂത സമൂഹം ഉസൈറിനെ അള്ളാഹിന്റെ മോനാണെന്നും പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അഡ്രസ് കൂട്ടാൻ വേണ്ടിയിട്ടാണത്. ഈ മോൻ പ്രയോഗം എന്തിനു വേണ്ടിയുള്ളതാണ്? അഡ്രസ് കൂട്ടാൻ. ഇന്നാളെ മോനാന്ന് പറഞ്ഞ അഡ്രസ് ഉണ്ടാവുമല്ലോ. ദുനിയാവിൽ കണ്ടിട്ടില്ലേ, ഇന്ന മന്ത്രിന്റെ മോനാണ്, ഇന്ന MLന്റെ മോനാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ഥാനം ഉണ്ടാവും. ദുനിയാവ് ചപ്പ് ചവർ ദുനിയാവ് അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേ കാര്യത്തിൽ പറയാനില്ലല്ലോ. ഇപ്പൊ അള്ളാഹുവിന്റെ മോനാണ് ഇബിനുള്ളാ. കാലത്തിൽ യഹൂദു ഉസൈർ ഇബിനുള്ളാ. ജൂത സമൂഹം വാദിച്ചു ഉസൈർ അള്ളാഹിന്റെ മോനാണെന്ന്. കാലത്തിൽ നസ്വാറ ക്രിസ്ത്യാനികൾ വാദിച്ചു ഈ മസീഹു ഇബിനുള്ളാ, ഈസാ മസീഹി, യേശു മസീഹി അള്ളാഹിന്റെ മോനാണെന്ന്. എന്താ കാര്യം? അള്ളാഹു തആല പറഞ്ഞു, ലം യത്തഖിദ് വലദ, അള്ളാഹു തആലക്ക് ഒരു മകൻ ഉണ്ടാകാന്നുള്ള വിഷയമേ ഇല്ല. ലാ യംബഗി അൻ യത്തഖിദ വലദ, അള്ളാഹു തആല ഒരു കാരണത്താലും മകനെ സ്വീകരിക്കുകയില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലേ? വർത്തമാനകാല സമൂഹത്തിൽ ആരാധനാ കേന്ദ്രങ്ങളുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ, ആയ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ. ഷെയ്ഖുകളെയും വലിയകളെയും കൂട്ടരെ, ഷെയ്ഖ് വലിയെന്നൊക്കെ അറബി ഭാഷയിൽ പറഞ്ഞാൽ ശരിയും ദേവി ദേവൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ തെറ്റും, അങ്ങനെയുണ്ടോ? ഭാഷ മാറുമ്പോൾ ആദർശം മാറാറുണ്ടോ? ഈ ഭാഷ മാറുമ്പോൾ ആദർശം മാറ്റുന്നത് ഒരു തരം ജഹാലത്തല്ലെങ്കിൽ പിന്നെ എന്താണ്? എന്നൊരു കാര്യം ചെയ്, പള്ളി എന്നോ ചർച്ച് എന്നോ അമ്പലം എന്നോ പറയണ്ട, എല്ലാം ആരാധനാ കേന്ദ്രങ്ങൾ. സാഹിത്യത്തിൽ പറഞ്ഞാൽ, സാഹിത്യത്തിൽ ചീത്ത പറഞ്ഞാൽ രസം ഉണ്ടാവില്ല അല്ലേ? നാടൻ ഭാഷ ചീത്ത പറയുമ്പോൾ അല്ലേ ആൾക്ക് സഹിക്കാൻ കഴിയാത്തത്? എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന് അല്ലാഹു തആല എല്ലാ കാലഘട്ടത്തിലെയും ജനങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഖുറൈശികൾ, മക്കത്തെ ഖുറൈശികൾക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹു തആല പറഞ്ഞു, ഹുവല്ലാ ലാ ഇലാഹ ഇല്ലാഹു, ആ അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല. ഹുവർ റഹ്മാനുർ റഹീം, ആ അല്ലാ റഹ്മാനും റഹീമും ആണ്. എന്തിനാണ് ഇവിടെ എടുത്തു പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ റഹ്മാൻ റഹീം, അർറഹ്മാനിർ റഹീം, പിന്നെയും എടുത്തു പറഞ്ഞു അർറഹ്മാൻ റഹീം. റഹ്മാനാണ് റഹീമാണ്, ബിസ്മില്ലാഹി തന്നെ റഹ്മാൻ റഹീം ഉണ്ടല്ലോ ഫാത്തിഹ സൂറത്തിലെ. എന്നിട്ട് റഹ്മാനും റഹീം എന്ന് പറയാനായിട്ടൊരായത്ത് അർറഹ്മാനിർ റഹീം. അതെ, അള്ളാഹു റഹ്മാനാണ്. എന്താണ് കൂട്ടുകാരെ റഹ്മാൻ എന്നുള്ള വാക്കിന്റെ മായന? ഈ ഇരിക്കുന്നവരൊക്കെ മുസ്ലിമികളല്ലേ? ഞാനും മുസ്ലിമാണ്, അൽഹംദുലില്ലാ. എന്താണ് റഹ്മാൻ എന്ന വാക്കിന്റെ മായന? അള്ളാഹിന്റെ രണ്ടാമത്തെ പേരാണ് റഹ്മാൻ എന്ന്. അള്ളാഹ് എന്നത് ഒന്നാമത്തെ പേര്, റബ്ബിന്റെ ഒന്നാമത്തെ പേര് അള്ളാഹ്, രണ്ടാമത്തെ പേര് അർറഹ്മാൻ. എന്താണ് റഹ്മാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? മൂന്നാമത്തെ പേര് റഹീം, അള്ളാഹു റഹീമും ആണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല, ഹുവർ റഹ്മാനുർ റഹീം. പിന്നെ അങ്ങോട്ട് അള്ളാഹുവിന്റെ റുബൂബിയത്ത് വിശദീകരിക്കുക, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അത് മുഴുവനും റുബൂബിയത്തിന്റെ വിശദീകരണമാണ്. അൽ മലികുൽ ഖുദ്ദൂസ് സലാം മുതൽ അങ്ങോട്ട് മുഴുവനും റുബൂബിയത്തിന്റെ വിശദീകരണം. അതെ, അള്ളാഹു റബ്ബായതുകൊണ്ട് അള്ളാഹ് മാത്രമേ ഇലാഹാകാൻ പറ്റുകയുള്ളൂ. ദണായത്തിന്റെ സമർപ്പണം. ഇതേപോലെ തന്നെ ആയത്തുൽ കുർസിയും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവിടെ അടിസ്ഥാനം ലാ ഇലാഹ എന്ന വാക്കിനാണ്. എന്തുകൊണ്ട്? അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തു വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർ മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതുന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാ وسيع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم. ഏതാണ്ട് 25ഓ 26ഓ ഔസാഫുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല സൂറത്തിൽ ആയത്തിൽ. അത് മുഴുവനും എന്തിനെ സ്ഥാപിക്കാനുള്ളതാണ്? ആദ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലാഹു എന്ന ഇലാഹിനെ, ഉലൂഹിയത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ ഭൂലോകത്ത് ഒരു കാലഘട്ടത്തിലും ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും ആരാണ് റബ്ബ്, ആരാണ് റബ്ബ്? ഖുൽ മൻ റബ്ബു സമാവാതി സബ്ഈ വറബ്ബുൽ അർശിൽ അലീം. മുഹമ്മദ് നബിയെ, അബൂ ജഹൽ ഉത്തുബത്ത് ശൈബത്തുമാരോട് നിങ്ങൾ ചോദിക്കിൻ. നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞപ്പോഴാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പറഞ്ഞപ്പോഴാണല്ലോ അവർക്ക് പ്രശ്നമുണ്ടായത്. എന്നാ ചോദിക്കും നിങ്ങൾ അവരോട്, ഖുൽ മൻ റബ്ബു സമാവാതി, ആകാശങ്ങളുടെ റബ്ബ് ആരാണെന്ന് അവരോട് ചോദിക്കും. വറബ്ബുൽ അർശിൽ അലീം, ഈ മഹത്തായ അർശിന്റെ റബ്ബ് ആരാണെന്ന് അവരോട് ചോദിക്കും.
റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു അബൂജഹലോട്, ഉത്തുബത്തോട്, ഷൈബത്തോട്. അല്ല ചോദിക്കാൻ വന്നിട്ടാ ചോദിക്കുന്നത്. ചോദിക്കുന്നു റസൂലുള്ളാഹി തങ്ങൾ ഉത്തുബത്തോട്, ഷൈബത്തോട്, അബൂജഹലോട്, ഖുറൈശികളോട്, ആരാണ് ഈ ആകാശങ്ങളുടെ റബ്ബ്? ആരാണ് ഈ ഭൂമിയുടെ റബ്ബ്? ആരാണ് ഈ ആകാശ അരശിന്റെ റബ്ബ്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? സയഖൂലൂന ലില്ലാ, ഉടൻ തന്നെ ഖുറൈശികൾ മറുപടി പറഞ്ഞു, അല്ലാഹുവിനുള്ളതാണ് ആകാശം, അല്ലാഹുവിനുള്ളതാണ് ഭൂമി, അല്ലാഹുവിനുള്ളതാണ് അറശ്. അപ്പോഴാണ് ചോദിക്കാൻ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളോട്, ഖുൽ അഫലാ തതദക്കറൂൻ, പിന്നെന്താ നിങ്ങളെ അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാത്തത് എന്നാ ചോദിക്കുന്നത്. അല്ലാഹു ആണ് റബ്ബെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ട് പിന്നെന്താ അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നാണ്. ഹുവർ റഹ്മാനുർ റഹീം, റഹ്മാൻ, അല്ലാഹ് റഹ്മാനാ. ഞാൻ ചോദിക്കട്ടെ കാസർഗോഡുകാരോട്, വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്രസയിൽ വെച്ച്, ഷീഇ മദ്രസകളിൽ വെച്ച് 41 സിഫത്ത് പഠിച്ചിട്ടില്ലേ? 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, 1 ജായിസായ സിഫത്ത് ഇല്ലേ? ഈ സിഫത്തുകളിലൂടെ നാം വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ട് അന്ന് വന്ന് വന്നേ ഉസ്താദുമാർ എന്താണ് നമുക്ക് അർത്ഥം വെച്ച് തരാറ്? ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഓതാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ എഴുതാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു. എങ്ങത്തല്ല അർറഹ്മാൻ. ഇപ്പൊ അടുത്ത കാലത്തല്ലേ കരുണാകരനും കരുണാനിധി ഒക്കെ ആയത് കൂട്ടരെ? പഴയ കാലത്ത് കരുണാകരനും കരുണാനിധി ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ അടുത്ത കാലത്തല്ലേ അത് പരിഷ്കരിച്ച മലയാളമായത്? പഴയ കാലത്ത് നമ്മുടെ വയസ്സന്മാരോട് ചോദിക്കാൻ, ഇവിടുത്തെ മദ്രസകളിൽ വെച്ച് ഉസ്താദുമാര് 5-ാം ക്ലാസ്സിലാണോ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ട് 1-ാം തുടങ്ങുമ്പോൾ തന്നെ എന്താ പറഞ്ഞാറില്? മുത്തഫരി തോതുമ്പോ എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. എങ്ങത്തല്ലാ റഹ്മാൻ. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഈ ദുനിയാവിൽ ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാ. ചെറിയ കേട്ട ഓർമ്മയുണ്ടല്ലോ പണ്ട്. പിന്നെങ്ങത്തല്ലാ അർറഹീം, ദുനിയാവിൽ അനുസരിച്ചവർക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്ന അല്ലാ. അല്ലേ റഹ്മാനിർ റഹീമിന്റെ മാന. ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ സമുദായത്തോട്, അല്ലാഹു തആല റഹ്മാനാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യര് ഏത് കൂട്ടത്തിൽപ്പെട്ടവനായാലും, ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, അവരൊരു പക്ഷേ ഹിന്ദു മതസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിരിക്കാം, അല്ലെങ്കിൽ ജൂതനോ മജൂസിയോ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മതത്തിൽപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ സെക്യുലറിസ്റ്റ് മതത്തിൽപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ ഷീഇ മതത്തിൽപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കാം, ഇസ്ലാം മതത്തിൽപ്പെട്ടവനായിരിക്കാം, ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഈ ദുനിയാവിൽ അവനിക്ക് എന്ത് ആനുകൂല്യങ്ങളായാലും ശരി, അത് അല്ലാഹു തആല കൊടുക്കുന്നത് അവന്റെ മതത്തെ പരിഗണിച്ചുകൊണ്ടല്ല. അല്ലേ റഹ്മാൻ എന്നുള്ള വാക്കിന്റെ മാന. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവെന്ന് പറഞ്ഞ ഒറ്റ വാക്കിലായില്ലേ അതല്ല? അള്ളാഹിനെ അനുസരിക്കുന്നവർക്കും അള്ളാഹു തആല കൊടുക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നവർക്കും അള്ളാഹു കൊടുക്കുന്നു, അള്ളാഹ് ഇല്ല എന്ന് പറയുന്നു എനിക്കും അള്ളാഹു തആല കൊടുക്കുന്നു, കുറെ അള്ളാഹ് ഉണ്ടെന്ന് പറയുന്നു എനിക്കും അള്ളാഹു തആല കൊടുക്കുന്നു. എല്ലാ ജാതി മത വിഭാഗങ്ങൾക്ക്, മനുഷ്യനായി പിറന്നവർക്കെല്ലാം അള്ളാഹു ആണ് ഈ ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്. അള്ളാഹു റഹ്മാനായതുകൊണ്ട് ഇവിടെ എന്താണ് വിഷയം? അള്ളാഹു റഹ്മാനായതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊരു ബുദ്ധിമുട്ടും അള്ളാഹു തആല കൊടുക്കാറില്ല. അവൻ ബിസ്മി ചൊല്ലിയിട്ടല്ല നിക്കാഹ് ചെയ്യാറ്, എന്നാലും മക്കളെ അള്ളാഹു തആല കൊടുക്കും, അല്ലാഹ് റഹ്മാനായതുകൊണ്ട്. ക്രിസ്ത്യാനി യേശുവിനെ വിളിച്ചിട്ടാ കല്യാണം നടത്തുക, എന്നാലും മക്കളെ അള്ളാഹു കൊടുക്കും, അല്ലാഹ് റഹ്മാനായതുകൊണ്ട്. രാമനെയോ കൃഷ്ണനെയോ അയ്യപ്പനെയോ മുത്തപ്പനെയോ വിളിച്ചിട്ട് ഇവിടുത്തെ മതസ്ഥർ വിവാഹം കഴിക്കും, എന്നാലും അള്ളാഹു തആല കൊടുക്കും മക്കളെ, അല്ലാഹ് റഹ്മാനായതുകൊണ്ട് അല്ലേ? യേശുവിനെ ഉദയറിനെ വിളിച്ച് കല്യാണം നടത്തുന്ന ജൂതനും അല്ലാഹു തആല കൊടുക്കും മക്കളെ, അല്ലാഹ് റഹ്മാനായതുകൊണ്ട്. ഇതേപോലെ തന്നെ ജാറത്തിൽ ചെന്നിട്ട് ഷെയ്ഖിനോട് ഇലാഹവർത്തിയും പറഞ്ഞ് കൈമടക്ക് കൊടുത്ത് അൽഫാത്തിയും വിളിച്ചിട്ട് കല്യാണം കഴിക്കുന്നു, എനിക്കും മക്കളെ അല്ലാഹു കൊടുക്കും, അല്ലാഹു റഹ്മാനായതുകൊണ്ട്. വലിയന്റെ ജാറത്തിൽ പോയതുകൊണ്ടല്ല, വലിയന്റെ ജാറത്തിൽ പോയത് കൊണ്ടാണ് മക്കളെ കിട്ടിയതെങ്കിൽ ക്രിസ്ത്യാനിക്ക് യേശുവിനെ വിളിച്ചിട്ടാണ് കിട്ടിയതെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ധൈര്യമുണ്ടോ സമ്മതിക്കാൻ? ധൈര്യമുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് അത് സമ്മതിക്കാൻ? ക്രിസ്ത്യാനി 5:13 ഞമ്മേന്റെ അക്ക് 5:15 അങ്ങനെയില്ല, എല്ലാവർക്കും 5:15 5:13 ഒരിക്കലും. ഭൂരിപക്ഷ ശിർക്ക്, ന്യൂനപക്ഷ ശിർക്ക് അങ്ങനെ ശിർക്കില്ല. ഭൂരിപക്ഷ കുഫ്ർ, ന്യൂനപക്ഷ കുഫ്ർ എന്നിട്ട് ഒരു മുസ്ലിം രാവിലെ കട തുറക്കുന്നത് ബിസ്മില്ലാഹി പറഞ്ഞിട്ട്
വൈകുന്നേരമാകുമ്പോൾ ലാഭമായിട്ട് അള്ളാഹു 1000 രൂപ 10000 രൂപ കൊടുക്കുന്നു. ഔദാര്യം അള്ളാഹു റഹ്മാനായതുകൊണ്ട്, അവന്റെ ആദർശം നോക്കിയിട്ടല്ല, അവൻ ബിസ്മി ചൊല്ലി കട തുറന്നു എന്നതുകൊണ്ടല്ല അവനിക്ക് 1000 കിട്ടിയത് വൈകുന്നേരം. അങ്ങനെ വിശ്വസിക്കാനും പറ്റുകയില്ല. കാരണം ദുനിയാവിന്റെ കാര്യങ്ങളിൽ അള്ളാഹു തആല ബിസ്മി ഷർത്താക്കിയിട്ടില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇൻസാനിയത്ത് വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഒരു മനുഷ്യനായ കച്ചവടക്കാരനെന്ന് മാത്രമേ അള്ളാഹു പരിഗണിക്കുന്നുള്ളൂ, ഒരു മുസ്ലിമായ കച്ചവടക്കാരൻ എന്നുള്ള കാര്യത്തെ പരിഗണിക്കുന്നില്ല. ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന വിഷയത്തില് ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ നാമത്തിലല്ലേ കട തുറക്കുക? കാസർഗോടങ്ങാടിയിൽ വൈകുന്നേരമാകുമ്പോൾ 1000 രൂപ 1500 രൂപ ലാഭമായിട്ട് കിട്ടുന്നത് ആര് കൊടുത്തിട്ട് കിട്ടുന്നതാണ്? ഈ ഇരിക്കുന്നവര് പറയണം. ഇരിക്കുന്ന കൂട്ടത്തിൽ സെലഫിയത്തുള്ള സെലഫികളുണ്ട്, നുഴഞ്ഞു കയറ്റ സെലഫികളുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ സെലഫികളും പറയണം, ആരാണ് ഈ ക്രിസ്ത്യാനിക്ക് വൈകുന്നേരമാകുമ്പോൾ 1000 രൂപ 10000 രൂപ കൊടുത്തത്? യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, യേശുവിനെ വിളിച്ച് കട തുറന്നത് കൊണ്ട് യേശുവാണ് കൊടുത്തതെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അള്ളാഹു ആണ് കൊടുത്തത്. എന്താ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അള്ളാഹു തലക്ക് വല്ല പ്രത്യേക വെറുപ്പമുണ്ടോ ദുനിയാവിൽ അവനോട്? ഒരു വെറുപ്പുമില്ല. ദുനിയാവിന്റെ വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളെ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു ഇൻസാനിയത്തെ പരിഗണിക്കാറുള്ളൂ, ഇൻസാനി ഇസ്ലാമിയത്ത് പരിഗണിക്കാറില്ല. ഇത് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അതേസമയത്ത് ശീഇയത്തിന്റെ അഖീദ എന്താണ്? ക്രിസ്ത്യാനികൾക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടുന്നത് യേശുവിന്റെ വർക്കത്തുകൊണ്ടാണ്. ധൈര്യം തുറന്നു പറയുന്നില്ലെങ്കിൽ മനസ്സിൽ പ്രവൃത്തി കൊണ്ട് തെളിവാണല്ലോ. ക്രിസ്ത്യൻ മുസ്ലിം ഇവിടുത്തെ ഈ പാരമ്പര്യക്കാർക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടുന്നത് തൊട്ടടുത്തുള്ള ജാറത്തിലെ തങ്ങളെ വർക്കത്തുകൊണ്ടാണെങ്കിൽ ക്രിസ്ത്യാനിക്ക് കിട്ടുന്നത് യേശുവിന്റെ വർക്കത്ത് കൊണ്ട് തന്നെയല്ലേ? എന്താ വ്യത്യാസം? ഇവിടെ എത്തുമ്പോ ഒന്ന്, അവിടെ എത്തുമ്പോ മറന്നാകാൻ പാടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടുത്തെ അമ്പലങ്ങളിൽ ചെന്ന് കല്യാണം കഴിക്കുന്ന ഹൈന്ദവർക്ക്, അല്ലെങ്കിൽ ഹൈന്ദവൻ രാമന്റെയോ കൃഷ്ണന്റെയോ പേര് കട തുറക്കുന്ന കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരനും വൈകുന്നേരമാകുമ്പോൾ 1000 രൂപ 10000 രൂപ ലാഭമായിട്ട് അള്ളാഹു തആല കൊടുക്കുന്നു അല്ലാന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതോ അവർ വിളിച്ചിരിക്കുന്ന ഏത് ദൈവത്തെയാണോ വിളിച്ചത്, അന് ദൈവമാണ് അവിടെ കൊടുക്കുന്നത്, ഇത് അവളെ അറിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറ. ഇത് തൗഹീദ്, തൗഹീദ് എന്ന് പറയുന്നത് ദിക്രിയല്ലാനുള്ളതല്ല, ദൈനംദിന ജീവിതത്തിൽ കൃത്യമായി ബോധിപ്പിക്കാനുള്ളതാ. അതുകൊണ്ടാണ് ഈ നുഴഞ്ഞു കയറ്റ സെൽഫികൾക്ക് അത് മനസ്സിലാവാത്തത്, നുഴഞ്ഞു കയറിയത് കൊണ്ടാണത്, സെൽഫിയത്ത് പഠിക്കാത്തത് കൊണ്ട്. മൂന്നാമത്തതായിട്ട് സഹാബ, ഫഹ്മു സഹാബ, ആ രണ്ട് കലിമി അനുസരിച്ച് സഹാബാക്കൾ ജീവിച്ച് കാണിച്ചെന്നത് എന്താണോ അത് പഠിക്കാത്തത് കൊണ്ടാണ് കാര്യം മനസ്സിലാകാതെ പോയത്. ഈ ഒപ്പിക്കുമ്പിൾ പരിപാടിയായത് അതുകൊണ്ടാണ്. അവിടെ എത്തുമ്പം അവിടെ പോലെ, ഇവിടെ എത്തുമ്പം ഇവിടെ പോലെ. അത് നിഫാക്ക്, കടിയ നിഫാക്ക്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനികൾക്ക് അല്ലാഹു റഹ്മാൻ അല്ലേ? ജൂതന്മാർക്ക് അല്ലാഹു റഹ്മാൻ അല്ലേ? അതോ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ അല്ലാഹു റഹ്മാൻ? ജാറത്തിൽ പോകുന്നവർക്ക് മാത്രമാണോ അല്ലാഹു റഹ്മാൻ? ഇനി ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയാളായിട്ടാണ് ഔലിയാക്കളെ വെക്കുന്നതെങ്കിൽ, ഒലിയകളെ വെക്കുന്നതെങ്കിൽ, ഇസ്തിഗാസക്ക് വേണ്ടിയിട്ടാണ് ഒലിയകളെ വെക്കുന്നതെങ്കിൽ, സൂക്കേട് വന്ന സൂക്കേട് മാറാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ ചിലപ്പോ അള്ളാഹു തആല തന്നോളില്ല. കാരണം അള്ളാഹുവായിട്ട് നമുക്ക് അത്ര ബന്ധമില്ല, നമ്മൾ അത്ര വലിയ പ്യൂറല്ല, നമ്മുടെ അഴ്മാല് ശരിയില്ല. അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടണമെങ്കിൽ അള്ളാഹു അല്ലാത്ത മഹാന്മാരുടെ ഇടവേണം. കാരണം നമ്മൾ യോഗ്യരല്ല, അല്ലാഹു നേരിട്ട് തരാൻ മാത്രം നമ്മൾ യോഗ്യരല്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അല്ലാഹു തആല റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലല്ലേ അത്? ആവശ്യം നേടാൻ വേണ്ടിയിട്ട് ജാറങ്ങളിലേക്ക് പോകുന്നത് അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിച്ച കുഫ്രല്ലേ? അതെ, ജാറത്തിൽ പോകുന്നവൻ കാഫിറാണ്. എന്താ സംശയം? എന്താ സംശയം? റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിച്ചവനാണ് അവൻ. അല്ല പറയുന്നു, ഞാൻ തരാൻ നിങ്ങൾ എവിടെയും പോണ്ട, നിങ്ങൾ ഇടയ്ക്ക് ആരെയും വിളിക്കണ്ട, ആരെയും കൂട്ടണ്ട, ഞാനല്ലാത്ത വേറൊരാളും ശരിയാവൂല. ഇന്നനി അനല്ലാ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമി സ്വലാത്ത ലിദിക്രി. എന്റെ എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിച്ചാൽ മതി. ഒരുപക്ഷെ നിങ്ങൾ കൊലയാളിയായിരിക്കാം. അതെ, ഖുറൈശികളെന്ന് നബി തങ്ങളോട് പറഞ്ഞു, ഖത്തൽന ഫഅക്സർന, ഒരുപാട് കൊല ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സനൈന ഫഅക്സർന, ഒരുപാട് സിന ചെയ്തിട്ടുണ്ട്. സെൽഖിന ഫഅക്സർന, ഒരുപാട് കട്ട് തൊലച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തോന്നിയവാസങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓ മുഹമ്മദ്, നിങ്ങൾ ഈ പറയുന്ന ഒറ്റ അള്ളാഹനെ മാത്രം
റബ്ബായ അള്ളാനെ മാത്രം ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് മുഹമ്മദ് അള്ളാഹുവിനെ കിട്ടാൻ? എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്ക് കിട്ടാൻ? ഞങ്ങൾ ഇങ്ങനെ നിന്നിന്റെ പാപങ്ങൾ ചെയ്തവരല്ലേ? അത് തന്നെയല്ലേ ആധുനിക മുശ്രിക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൊല്ലമാര് സമൂഹത്തെ പഠിപ്പിക്കുന്നത് അതല്ലേ? ദാ നമ്മൾ അള്ളാഹുമായിട്ട് അടുപ്പമില്ല കേട്ടോ, നമ്മൾ വലിയ പാപികളാണ് കേട്ടോ, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണ് കേട്ടോ, അതുകൊണ്ട് അള്ളാഹുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ നമുക്കില്ല കേട്ടോ, അതുകൊണ്ട് വലിയ വലിയ മഹാന്മാരെ നമുക്ക് വേണം. ഖുറൈശികളോട് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ, നിങ്ങൾ എന്തിനാണ് ഈ അള്ളാഹു അല്ലാത്ത മഹാന്മാരെ ഇടക്ക് നിർത്തുന്നത്? എന്തിനാണ് ഈ ലാത്ത? എന്തിനാണ് ഈ ഉസ്സ? എന്തിനാണ് ഈ മനാത്ത? എന്തിനാണ് ഈ വദ്ദ് സുവാൽ? എന്തിനാണ് ഇബ്രാഹിം? എന്തിനാണ് ഇസ്മായിൽ? നിങ്ങൾക്ക് അള്ളാഹു മാത്രം പോലെ? അപ്പൊ ഖുറൈശികൾ പറഞ്ഞ മറുപടി, ഇന്ന് ജീവിക്കുന്ന ഖുറൈശികളുടെ ഇന്നത്തെ നേതാക്കന്മാരും അനുയായികളും പറയുന്ന മറുപടി, ഹൗലായി ശുഫഅഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ ഇവരെ വിളിക്കുന്ന ഇവര് തരുമെന്ന് വിചാരിച്ചിട്ടല്ല മുഹമ്മദേ, ഇവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മുഹമ്മദേ, അള്ളാഹ് കൊടുത്ത കഴിവ്, ആ കഴിവ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് എന്തെങ്കിലും സംതിക്കും ശുപാർശ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും മുഹമ്മദേ, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നതെന്നല്ലേ അവരെന്ന് പറഞ്ഞത്? അല്ലേ ഇത് ഖുർആനല്ലേ? ഹൗലായി ശുഫഅഉനാ ഇൻദല്ലാഹ്, ഈ കൂട്ടര് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ പറയുന്നവരാണ്. അതല്ലേ ഇന്നത്തെ മുശ്രിക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വല്ല വ്യത്യാസവുമുണ്ടോ? അന്ന് ഖുറൈശികൾ അത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഈ ലാത്തക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല, ഉസ്സക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല, ഇബ്രാഹിം ഉപ്പുപ്പക്ക് ഒരു കഴിവുമില്ല, ഇസ്മായിൽ ഉപ്പുപ്പക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല, പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വിളിക്കുന്നത്, അവരടുത്ത് പോയിട്ട് തവസ്സു ചെയ്യുന്നത്, അവരെ ഇസ്തിഗാസ ചെയ്യുന്നത്? അല്ല, അവർ പറഞ്ഞു മാനഅബുദുഹും, ഞങ്ങൾ അവരടുത്ത് പോയിട്ട് അപേക്ഷിക്കുന്നത്, ഞങ്ങൾ ഈ ജാറത്തി ചെയ്ത് ഇസ്തിഗാസ ചെയ്യുന്നത്, ഞങ്ങൾ ഈ ലാത്തന്റെ അടുത്ത് പോയിട്ട് വസീല ചെയ്യുന്നത്, ഇല്ലാലി യുഖരിബൂന, ആ മഹാന്മാര് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഇലല്ലാഹി അള്ളാഹുലേക്ക് സുൽഫ ഒരടുപ്പിക്കൽ, ആ കെയർ ഓഫ് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നത് അത് നേരിട്ട് അള്ളാഹ് തരും ഞങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ റഹ്മാൻ എന്ന വാക്കിന്റെ മായനെ എന്താ? ഇവിടെയാണ് പ്രശ്നം. ഖുറൈശികൾ റഹ്മാൻ എന്ന് വിളിക്കുമായിരുന്നില്ല. ഹുദൈബിയ സന്ധിയിൽ കരാർ എഴുതാൻ തുടങ്ങി. സുഹൈലുബിനു അംർ കരാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തുടക്കത്തിൽ എന്തെഴുതി? അലി അള്ളാഹു തആലന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി. കേട്ടിട്ടുണ്ടല്ലോ, ഹുദൈബിയ സന്ധി കേട്ടിട്ടുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി. സുഹൈൽ പറഞ്ഞു പറ്റൂല, റഹ്മാൻ റഹീം എന്ന് ഇതൊക്കെ പരിചയമില്ലാത്ത വാക്കാണ്, അതുകൊണ്ട് ആ രീതിക്ക് പറയാൻ പറ്റുകയില്ല. എന്താണ് കാര്യം? റഹ്മാൻ എന്ന് പറയലോടുകൂടി, റഹീമിനെ അംഗീകരിക്കലോടുകൂടി ഖുറൈശികളുടെ വാദം പൊളിയും. ഈ മഹാന്മാരായ ഔലിയാക്കൾക്ക് എന്തൊക്കെ സംതിങ് ഉണ്ട് എന്ന വാദം, അള്ളാഹു അല്ലാത്ത ഇലാഹു ഉണ്ട് എന്ന വാദം, അപ്പൊ ലാ ഇലാഹ ഇല്ലാഹു അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ലാതെ വരും. അപ്പൊ അനുയായികൾ മനസ്സിലാക്കും, അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താ തെറ്റെന്ന് അനുയായികൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കാൻ പാടില്ല, അതോടുകൂടി ജാറത്തിലെ വരുമാനം കുറയും, അതോടെ അബൂലഹബിന്റെ കീശ കാലിയാകും, അതുകൊണ്ട് റഹ്മാൻ റഹീം എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞു സുഹൈൽ. ഖുറൈശികളുടെ പ്രതിനിധിയായിട്ട് സുഹൈലാണ്. അപ്പൊ ചോദിച്ചു, പിന്നെ എന്താ എഴുതണ്ടേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിക്കുമെന്ന് പറഞ്ഞു. ബിസ്മിക്കല്ലാഹുമ്മ എന്ന്, അള്ളാഹുവേ നിന്റെ പേരിൽ ഞങ്ങൾ എഴുതുന്നു. ഐ അല്ലാഹുമ്മ ആരാണ്? അന്ന് ഖുറൈശികൾ നബിതങ്ങൾക്ക് സമ്മതം കൊടുത്ത അല്ലാഹുമ്മ ആരാണ്? കൂട്ടരെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആകാശ ഭൂമികൾ റബ്ബായ അല്ലാഹ്, അതിലൊരു സംശയവും ഖുറൈശികൾക്കില്ല. ബിസ്മിക്ക് അല്ലാഹുമ്മ നേടാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സമ്മതിച്ചു, ഉമർ അല്ലാഹു തആല അന്നുവിന് സഹിച്ചില്ല. എന്തിനാ നബിയെ ഇങ്ങനെ വെളിപ്പെട്ടു കൊടുക്കുന്നത്? അവർ പറയും പോലെ ഇതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ സന്ധി? ഉമയ്യല്ലാഹുവിന്റെ ആ അസിൽ അതുണ്ടല്ലോ, ആ വീര്യം അത് പ്രകടിപ്പിച്ചു. ഉമയ്യല്ലാഹു തആലയുടെ അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, ഓ ഉമർ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യം ചെയ്താൽ അത് അംഗീകരിക്കാതിരിക്കാൻ മനസ്സിന് തോന്നുന്നുണ്ടോ എന്ന്. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ നിർത്തി നബിയെ. ഇവിടെ അള്ളാഹുമ്മ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തി കൊടുത്ത അള്ളാഹു തന്നെയാണ്. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹു തന്നെയാണെന്നല്ലേ അതുകൊണ്ട് മനസ്സിലാകുന്നത്? അതുകൊണ്ടല്ലേ അള്ളാഹുമ്മ അംഗീകരിക്കാൻ അവർ തയ്യാറായത്?
എന്നിട്ടും അവർ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? അവർക്ക് ലാ ഇലാഹ ഇല്ലല്ല എന്നെ മയനെ അറിയാം എന്നാണ് അർത്ഥം. ലാ ഇലാഹ, അല്ലാഹ് ഇടയാളാക്കാൻ പറ്റിയ ഒരുത്തനുമില്ല, അള്ളാഹ്ക്ക് ശുപാർശ ചെയ്യാൻ പറ്റിയ ഒരുത്തനുമില്ല, അള്ളാഹിന്റെ മുമ്പിൽ ഇസ്തിഗാസ ചെയ്യാൻ പറ്റിയ അള്ളാഹ്ക്ക് പുറമെ ഇസ്തിഗാസ ചെയ്യാൻ പറ്റിയ ഒരുത്തനുമില്ല, അള്ളാഹുവിന് കൂടാതെ അള്ളാഹുവിന് തവസ്സുലാക്കാൻ പറ്റിയ ഒരുത്തനുമില്ല. ഇല്ലല്ലാ, എല്ലാറ്റിനും എല്ലാറ്റിനും പകരം അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഇത് അംഗീകരിച്ചിട്ട് കുറേശ്ശേർക്ക് സാധിക്കൂല. അവിടെയാണ് പ്രശ്നം. അതോടുകൂടി കുറേശ്ശികളെ വാദം പൊളിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കൂലു ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതാണ് പ്രശ്നം. പറഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു, കാരണം റബ്ബ് അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരാണ് അവര്. ചോദിക്കാൻ പറഞ്ഞില്ലേ റസൂലുള്ളാഹി തങ്ങളോട്, കുല്ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ, ഓ ശൈബത്തെ ഉത്തുബത്തെ അബൂജഹലെ അംറേ ശാമേ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറ, ഈ ഭൂമിയും ഭൂമിയിലെ വസ്തുക്കളും ആർക്ക് അവകാശപ്പെട്ടതാണ്? പറയാ, പറയൂ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ. അപ്പോഴും മറുപടി പറഞ്ഞത് എന്താ? അല്ലാഹ്, ഭൂമി അല്ലാഹിന്റേതാ. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുന്നു, കുല്ലഫലാത്തക്കു, നിങ്ങൾ എന്താ പിന്നെ അല്ലാഹ് പറയുമ്പോലെ കേൾക്കാത്തത്? ആ അല്ലാഹ് മാത്രം മതി എന്നല്ലേ അല്ലാഹ് പറയുന്നത്? നിങ്ങൾ അല്ലാഹാണെന്ന് സമ്മതിക്കുന്നു, ആ അല്ലാഹ് മാത്രം മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നു. അതെന്തൊരു പരിപാടിയാണ് ചോദിക്കാൻ പറയുന്നു റസൂലുള്ളാഹി തങ്ങളുടെ സൂറത്തുൽ മുഅ്മിനൂൻ. ഇവിടെ കൃത്യമല്ലേ കൂട്ടരെ കാര്യം? ഈ കാലഘട്ടത്തിലെ ജാറക്കാരും ആ കാലഘട്ടത്തിലെ ഖുറൈശികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായ വിഷയമല്ലേ? ഇവിടെയാണ് നാം ഉമർ റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തെ പരിശോധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാന്നു ദാറുൽ നദ്‌വയിലെ മെമ്പറാണ്, സുന്നി സെന്ററിലെ മെമ്പറാണ്. അബൂജഹൽ ഉത്തുബത്ത് അബൂ താലിബ് പോലെയുള്ള മൗലാനമാരും ഷെയ്ഖുനമാരും പ്രസംഗിക്കുന്നത് മാത്രമേ ഉമർ റളിയല്ലാഹു കേട്ടിട്ടുള്ളൂ. വേറെ ഒന്നും കേട്ടിട്ട് ശീലൻ ഉമർ റളിയല്ലാഹു തആലാന്നുവിനില്ല. റസൂലുള്ളാഹി നബി അങ്ങ് നബിയായിട്ട് വന്നപ്പോൾ ഈ ഖുറൈശി നേതാക്കന്മാര് ദാറുൽ നദ്‌വയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന വാഴ്ന്ന് പാതിര പ്രസംഗം, ആ പ്രസംഗം കേട്ടിട്ട് അല്ലാഹു അല്ലാത്ത മഹാന്മാരിലൂടെ മാത്രമേ കാര്യങ്ങൾ നേടുകയാൻ പറ്റുകയുള്ളൂ. അത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹു അല്ലാത്ത മഹാന്മാരെ അംഗീകരിക്കൽ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹു അല്ലാത്ത മഹാന്മാരെ കൈവിടുക എന്നുള്ളത് അല്ലാഹു വെറുക്കുന്ന കാര്യമാണ് എന്ന് വിശ്വസിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടല്ലേ മൂസാ നബി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമോട് നൂഹ് നബിന്റെ കാലത്തുള്ള മൗലാനമാര് പറഞ്ഞത്, എന്താ പറഞ്ഞത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, ഞാൻ അവരെ ദഅവത്ത് ചെയ്യുമ്പോഴെല്ലാം അവരെ ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, ഞങ്ങളെ പ്രസംഗം കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ വിരലൊക്കെ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരികെ കയറ്റും. വസ്തഗ്സൗ സിയാബഹും, അവരും പിന്നെ തുണി കൊണ്ട് മൂടും. വസ്തഖ്ബറു സ്തിക്ബറ, അഹങ്കാരിയായി ഞങ്ങളാണ് കേവം മിടുക്കന്മാരെന്ന് മയറ്റ് നടക്കും. ബഹുമാനപ്പെട്ട നൂഹ് നബി അല്ലാണ്ട് പറഞ്ഞു, ഇനി അവർ നന്നാവും തോന്നുന്നില്ല അള്ളാഹുവേ. ഇല്ലേ ഖുർആനല്ലേ, അതല്ലേ ഇതൊന്നും നടക്കുന്നത്? അതുകൊണ്ടല്ലേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ സലഫികൾ പറയുന്നത് കേൾക്കരുത് എന്ന് മൗലാന പറയുന്നത്? അബൂജഹലിനെ പിന്തുടർന്നുകൊണ്ടല്ലേ, ഉത്തുബത്തിനെ പിന്തുടർന്നുകൊണ്ടല്ലേ, ഷൈബത്തിനെ പിന്തുടർന്നുകൊണ്ടല്ലേ? ഖത്താബിന്റെ മകൻ ഉമർ വളരെ കൃത്യമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ്, അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്ന ആളാണ്, അള്ളാഹുവാണ് ആകാശത്തിന്റെ റബ്ബ് എന്ന് അംഗീകരിച്ച ആളാണ്, അള്ളാഹുവാണ് മാലിക്ക്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹു മാത്രമാണ് മുദബ്ബിർ, ഒരു സംശയവും ഇല്ലാന്ന് അംഗീകരിക്കുന്ന ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. അതേ സന്ദർഭത്തിൽ പൂർവികന്മാരായ ഉപ്പുപ്പമാരും ഉമ്മമ്മമാരും മഹാന്മാരും മഹത്തുക്കള്, പൂർവികന്മാര് ശൈഖന്മാരും മഷായിഖുകള്, അതേപോലെ തന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ മഹാന്മാരുടെ ഇടയാളത്തം വേണം, അത് മഹാന്മാര് പഠിപ്പിച്ചു കൊടുത്ത ദീനാണ് അവർക്ക്, അതങ്ങ് വിശ്വസിച്ചു ഖത്താബിന്റെ മകൻ ഉമർ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ അല്ലാഹു മാത്രം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ ഖത്താബിന്റെ മകൻ ഉമറിന് കഴിഞ്ഞില്ല. കാരണം ഉലമാക്കൾ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹു അല്ലാത്തവരിലൂടെ പോയാൽ അല്ലാഹുവിന് കിട്ടൂല എന്നാണ്. അത് കടി ഉറച്ച് വിശ്വസിച്ച ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. അതെ, അവർ അല്ലാഹു അല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തത് അല്ലാഹനെ പേടിച്ചിട്ടാണ്, അല്ലാഹ് വെറുക്കൂന്ന് പേടിച്ചിട്ടാണ്, അല്ലാഹ് കൈവിട്ട് കളയുന്നു പേടിച്ചിട്ടാണ്, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് വെറുപ്പാകുമോ? അല്ലാഹ് അല്ലാത്ത മഹാന്മാരായ ഔലിയാക്കളെ നിഷേധിക്കലായി പോകുമോ? അല്ലാഹു അല്ലാത്ത മഹാന്മാരെ തള്ളിപ്പറയലായി പോകുമോ? ഇതുകൊണ്ടാണ് ഖത്താബിന്റെ മകൻ ഉമർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുത്തത്. ഖത്താബിന്റെ മകൻ ഉമർ അബൂജഹലിനെ പോലെയോ ഉത്തുബത്തിനെ പോലെയോ ഷൈബത്തിനെ പോലെയോ അബൂ താലിബിനെ പോലെയോ അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർത്തത്. പണത്തിന് വേണ്ടിയായിരുന്നില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർത്തത്. അബൂ താലിബ് അധികാരം നിലനിർത്താനായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതിരുന്നത്. അതേപോലെ തന്നെ ഉത്തുബത്ത് ഷൈബത്ത് സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു, സമ്പത്ത് നിലനിർത്താനും ഭൂരിപക്ഷത്തിന്റെ സപ്പോർട്ടിനും വേണ്ടിയിട്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതിരുന്നത്, അല്ലാഹു റബ്ബാണെന്ന് അറിയാഞ്ഞിട്ടല്ല. അതേപോലെ തന്നെ മറ്റ് പലരും പലതും അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ മടിച്ചതും മുഹമ്മദ് നബി അത് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബിയെ അവർ വെറുത്തതും
അവരുടെ സ്ഥാനം. അതേസമയത്ത് ഹംസ റളിയല്ലാഹുവിനെ എന്താ നമ്മൾ ഇന്നലെ കണ്ടു, ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അല്ലാത്തവരെ ബഹുമാനിച്ചു. ഈ പുരോഹിതന്മാരുടെ പ്രസംഗം കേട്ടിട്ട്, ദാറുൻ നദ്വയിലെ വാള് കേട്ടിട്ട്, അബൂ താലിബിന്റെ നസീഹത്ത് കേട്ടിട്ട്, ഉബ്ദുവത്തിന്റെയും ഷൈബത്തിന്റെയും അബൂ ജഹലിന്റെയും നസീഹത്ത് കേട്ടിട്ട്, ഖത്താബിന്റെ മകൻ അമർ ഉടച്ചു വിശ്വസിച്ചു, ഉറച്ചു വിശ്വസിച്ചു അല്ലാഹു അല്ലാത്ത മഹാന്മാരെ. അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് മഹാന്മാരെ ഇടക്കം നിർത്തല്, അല്ലാഹുക്ക് തൃപ്തിയുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അല്ലാഹു താല ഈ പാപികളായ നമ്മളെ തിരിഞ്ഞു നോക്കൂല എന്ന് അടിയുറച്ച് വിശ്വസിച്ചാലാണ് ഖത്താബിന്റെ മകൻ ഉമർ. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ദീൻ അംഗീകരിക്കാൻ അബൂ ഖത്താബ് തയ്യാറാകാതിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിന്റെ രാജവെളിച്ചത്തിൽ പ്രകാശം കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ അവസ്ഥ മാറ്റാൻ തുടങ്ങുന്നു അല്ലാഹു താല. അതാണ് ആ സംഭവം. ഖത്താബിന്റെ മകൻ ഉമർ തന്നെ പറയട്ടെ, മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യട്ടെ, ഒരു ദിവസം ഞാൻ ഇറങ്ങി മദ്യപിക്കേണ്ട ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. എന്റെ കൂട്ടുകാരെ ആരെയും ഞാൻ കണ്ടില്ല, കൂട്ടുകാരെ ആരെങ്കിലും കണ്ടെങ്കിൽ മദ്യപിക്കാം എന്ന് ഉദ്ദേശിച്ചാണ്. അതെ, ഖത്താബിന്റെ മകൻ ഉമർ മദ്യപാനിയായിരുന്നു, അതേസമയത്ത് അബൂ താലിബ് മദ്യപാനിയായിരുന്നില്ല. അതേപോലെ തന്നെ അഷ്റഫുൽ ഖൽക്കിന്റെ ഉപ്പുപ്പും മുത്തപ്പന്മാരും മദ്യപാനികളോ ദോതിവാസികളോ ആയിരുന്നില്ല. അവരൊക്കെ മഹാന്മാര്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉലിയാക്കള്, ലാത്താത്തങ്ങള്, ഉസ്താത്തങ്ങള്, മനാത്താത്തങ്ങള്. അവരെ അല്ലാഹുവിന് കിട്ടണമെങ്കിൽ അവരിടക്ക് വേണം എന്ന് വിശ്വസിച്ചു പോയി എന്നതാണ് അവർ ലാഹിലക്കെതിരായത്. ഖത്താബിന്റെ മകൻ ഉമർ ദൈനംദിന ജീവിതത്തിൽ ഇച്ചിരി മോശത്തരങ്ങളൊക്കെ ഉള്ള ആരായിരുന്നു. അതേസമയത്ത് ഖത്താബിന്റെ മകൻ ഉമർ മാന്യനായിരുന്നു. ഖത്താബിന്റെ മകൻ ഉമർ ഈ രീതിയിൽ മദ്യപാനിക്കാൻ വേണ്ടി ചങ്ങാതിമാരെ കൂട്ടത്തിൽ ക്ലബിലേക്ക് പോയപ്പോൾ ആരും കണ്ടില്ല. നേരെ മദ്യഷാപ്പിലേക്ക് പോയി, ഷാപ്പ് പൂട്ടിയിട്ടുണ്ട്. മദ്യം കിട്ടാതെ വന്നപ്പോൾ നിരാശനായി, ഞാൻ നേരെ കഅബയിലേക്ക് പോയി. കഅബയിലേക്ക് വന്ന് തവാഫ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ. അതെ, ഖുറൈശികളുടെ ശീലം അതാണ്, റസൂലുള്ളാഹിയുടെ ശീലവും അതാണ്. എവിടെയെങ്കിലും പോകും, റസൂലുള്ളാഹി 7 പ്രാവശ്യം കഅബ തവാഫ് ചെയ്യും, ഖത്താബിന്റെ മകൻ ഉമറും തവാഫ് ചെയ്യും, അബൂജഹലും ഉത്തുബത്തും അതും തവാഫ് ചെയ്യും. അത് ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് അവർ പഠിച്ചിരിക്കുന്ന പാരമ്പര്യ ഇസ്ലാമിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത് അവർ പാരമ്പര്യ മുസ്ലിമീങ്ങളാണെന്ന്. ഇബ്രാഹിമി ശരീഅത്തും സുന്നത്തും കൃത്യമായി നടപ്പിലാക്കുന്നവരാണ് അവർ. വ്യത്യാസം എന്താണ്? പുരോഹിതന്മാര് ശൈഖുനമാരും മൗലാനമാരും പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകൾ നടത്തും. ഇന്നത്തെ കാലഘട്ടം പോലെ ഖത്താബിന്റെ മകൻ ഉമർ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കഅബാലയത്തിലേക്ക് നീങ്ങി രാത്രിയായപ്പോഴേക്കും ഈണത്തിനൊരു ശബ്ദം കേൾക്കുന്നു. ഖത്താബിന്റെ മകൻ ഉമർ ശ്രദ്ധിച്ചു, ശബ്ദം ആരുടേതാണ്? മുഹമ്മദിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. കുറച്ചും കൂടി അടുത്തുപോയി ഖില്ലയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നു. അതെ, മുഹമ്മദ് മുസ്തഫ ഈണത്തിൽ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയായിരുന്നു. ഖത്താബിന്റെ മകൻ ഉമർ പറഞ്ഞു, ഞാൻ ഒളിഞ്ഞിരുന്ന് കേട്ടു. ഇതുവരെ ഞാൻ മുഹമ്മദിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടില്ല, ഇതുവരെ മുഹമ്മദ് പാരായണം ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല, മുഹമ്മദ് ഇതുവരെ മുഹമ്മദിന്റെ ആദർശം എന്താണെന്ന് ഞാൻ പ്രസംഗവും കേട്ടിട്ടില്ല, മുഹമ്മദിന്റെ സദസ്സിലും ഞാൻ പോയി പങ്കെടുത്തിട്ടില്ല. എന്റെ പുരോഹിതന്മാർ എന്നോട് പറഞ്ഞു, മുഹമ്മദ് അള്ളാഹു അല്ലാത്ത ഔലിയാക്കളെ തള്ളുന്ന ആളാണ്, അതുകൊണ്ട് മുഹമ്മദിനെ അംഗീകരിക്കാൻ പാടില്ല. ആ തള്ളാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഉപയോഗിക്കുന്ന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ, എടുക്ക് നിർത്താൻ പറ്റിയ ആരുമില്ല, ഇല്ലല്ലാ അല്ലാതെ. അപ്പൊ നമ്മുടെ തങ്ങന്മാരും നമ്മുടെ ഹോജമാരും ഷേഖുനമാരും ഒക്കെ തള്ളുകയാണ് മുഹമ്മദ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്ത് അടുത്തില്ല. അന്ന് ഞാൻ മുഹമ്മദിന്റെ ശബ്ദം കേട്ടു, ഞാൻ കുറച്ചും കൂടി അടുത്തു. മുഹമ്മദ് ഓതുകയാണ്, ഖത്താബിന്റെ മകൻ ഉമർ പറയുകയാണ് ഗൗരവമുള്ള വാചകങ്ങൾ. അതെ, അറബി സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. എഴുതാനും വായിക്കാനും അറിയാവുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളാണ് ഖത്താബിന്റെ മകൻ ഉമർ. നന്നായിട്ട് അറബി അറിയാം, നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയാം. അറബി സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. ഉമർ പറയുകയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയ വാക്കുകൾ. മുഹമ്മദ് ആദ്യം സംഭവങ്ങൾ പറയുകയാണ്. അതെ, ഉമറിന് പരിചയമുള്ള സമൂഹമാണ് ആദ് സമൂഹം, സമൂദ് സമൂഹം. ഇജാസിന്റെ പരിസരത്തുള്ള രാജ്യങ്ങൾ പണ്ട് ഭരിച്ച നേതാക്കന്മാരാണ്. അവരെ പറ്റിയാണ് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദും ഇറമും സമൂദും ഈ സത്യത്തെ കളവാക്കുകയുണ്ടായി. ആദിന്റെ സാമ്രാജ്യത്തെ നാം ഭൂമിയെ കിടികിടാ വിറപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചു. കഠിനമായ 8 ദിവസം 7 ദിവസം നീണ്ടു നിന്ന കൊടുങ്കാറ്റിൽ ആ സാമ്രാജ്യവും തകർത്ത് തരിപ്പണമാക്കപ്പെടുക. ഖത്താബിന്റെ മകൻ ഉമർ ചരിത്രം അറിയുന്ന ആഗ്രഹിയാണ്.
പൂർവിക ചരിത്രത്തെ പറ്റി പഠിച്ച ആളുമാണ്. കച്ചവട സംഘത്തെ റോമിലേക്കും പേർഷ്യയിലേക്കും പോയ പാരമ്പര്യമുണ്ട്. ആ സംഭവങ്ങളൊക്കെ മുഹമ്മദ് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ഉമർ ആശ്ചര്യത്തോടുകൂടി നിൽക്കുകയാണ്. ഉമർ പറയുകയാണ്, എന്നെ വല്ലാതെ സ്വാധീനിച്ചു ആ വാക്ക്. അജിബ്തു ബിതഅ്‌വീലിഹി അതഅ്‌ലീഫിഹി, അതിന്റെ ക്രോഡീകരണം എന്നെ അത്ഭുതപ്പെടുത്തി. അതിന്റെ അവതരണ ശൈലി എന്നെ അത്ഭുതപ്പെടുത്തി. തീർച്ചയായിട്ടും ഇത് വല്ലാത്ത വാക്കാണ്. അപ്പോഴേക്കും അഷ്റഫുൽ ഖൽക്ക് ഓതി തേടെത്തി എന്നറിയുമോ? ഖിയാമത്ത് നാളിന്റെ ഗരഗംഭീരമായ ആ ഘോരമായ സംഭവത്തിലേക്കെത്തി. ഖിയാമത്ത് നാളിന്റെ അവസ്ഥയിലേക്കെത്തി മുഹമ്മദ് ഓതിയിട്ട്. ഖത്താബിന്റെ മകൻ ഉമർ അതിൽ ലയിക്കുകയാണ്. പിന്നെ ഓതിയിട്ട് എത്തിയത് മഹ്ശറിലേക്കാണ്. വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടും നാളെ വിചാരണന്റെ സന്ദർഭത്തിൽ. വല്ലാത്തൊരു കിതാബാണ്. ഇത്തരത്തിൽ ഒരു വിചാരണയെ ഞാൻ നേരിടേണ്ടി വരുമെന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. തീർച്ചയായും എനിക്ക് ഇതെല്ലാം വിശ്വാസമുണ്ടായിരുന്നു. അംബിചാരണന്റെ നാളാണിത്. അവൻ വളരെ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. ഉയർന്ന സ്വർഗത്തിലായിരിക്കും. ആ സ്വർഗത്തിലെ പഴങ്ങളൊക്കെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ വളരെ അടുത്തായിരിക്കും. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് പട്ടിണി കിടന്നിട്ടും നോമ്പ് നോച്ചിട്ടും പട്ടിണി കിടന്നിട്ടും ത്യാഗം സഹിച്ചിട്ടും തിന്നലും കുടിക്കലും കിട്ടാതെ വിഷമിച്ചിട്ടും വിഷമിച്ചതല്ലേ നിങ്ങൾ? അതിനെല്ലാം പകരം കുലു, തിന്തോ, വസ്രബു, കുടിച്ചോ. ദുനിയാവിൽ കഴിഞ്ഞുപോയ നാളുകളിൽ നിങ്ങൾ ചെയ്ത ത്യാഗത്തിന് പ്രതിഫലമായിട്ട് തിന്നോ, കുടിച്ചോ. ഖത്താബിന്റെ മകൻ ഉമർ നിന്നിർത്തുന്ന വിറക്കുകയാണ്. ഒന്നും തിന്നില്ല. പരിസരബോധം നഷ്ടപ്പെട്ടു ഖത്താബിന്റെ മകൻ ഉമറിന്. ഉടൻ തന്നെ മറ്റേ കൂട്ടരെ പറ്റി അമ്മാമൻ നൂത്തിയ കിതാബഹു ബിശിമാലി, ഇടത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ട അവസ്ഥ. ഫയഖൂലു ഹോ ഉമുഖറു ഫയഖൂലു യാ ലൈതനി ലമൂത കിതാബിയ, ഈ കിതാബ് എന്റെ കയ്യിൽ തന്നിട്ടില്ലെങ്കിൽ തന്നെ നന്നായിരുന്നേനെ. ഹലക അന്യത്തിൽ കാളിയ, മരിക്കലോടുകൂടി എല്ലാം തീർന്നു പോയിന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെ തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹ കാനത്തിൽ കാളിയ, എന്റെ മുതൽ എനിക്ക് ഉപകരിച്ചില്ല. ഹലക്ക അന്നി സുൽത്താനിയ, എന്റെ പ്രസന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, ഖജാഞ്ചി സ്ഥാനം, മുത്തവല്ലി സ്ഥാനം, കാവി സ്ഥാനം ഒന്നും ഉപകരിച്ചില്ലല്ലോ. ഹലക്ക അന്നി മാലിയ, ഹലക്ക അന്നി സുൽത്താനിയ. ഹുദൂ, അപ്പോഴും വിളി വന്നു, കൂടുതൽ പറയാൻ വിടൂല. ഹുദൂഹു, അവനെ പിടിച്ചോ. ഫഹുല്ലു, ചങ്ങല കിട്ടോ. എഴുപതോളം കണ്ണികളുള്ള ചങ്ങലയിൽ അവനെ കുടുക്കിക്കോ. എന്നിട്ട് സുമ്മൽ ജഹീമ സല്ലു, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ. അഷ്റഫുൽ പാരായണം ചെയ്യുകയാണ് സൂറത്തുൽ ഹഖ. ഖത്താബിന്റെ മകൻ ഉമർ നിന്നിടത്ത് നിന്നിടത്തുനിന്ന് ഉരുകയാണ്, ഉരുകയാണ്. അവിടെ നിന്നിടത്തുന്ന ഖത്താബിന്റെ മകൻ ഉമർ സ്വന്തത്തോട് പറഞ്ഞു, വല്ലാഹി ഹാദാ ശായിറുൻ കമാ ഖാലത്ത് ഖുറൈശ്, ഇത് എൻ്റെ നേതാക്കന്മാർ പറയും പോലെ, എൻ്റെ അത്തുത്തുബത്തും ഷൈബത്തും എൻ്റെ മൗലാനമാരും ഷെയ്ഖുലമാരും പറയും പോലെ വല്ലാത്തൊരു കവി തന്നെയാണ് മുഹമ്മദ്. വല്ലാത്തൊരു കവിതയാണ് ഈ മുഹമ്മദ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അഷ്റഫുൽ ഖൽക്ക് എവിടെയെത്തി? ഓതിയിട്ട്. ഓടിയിട്ടെത്തി ഒമാഹുവ ബി ഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ. ഖുർആൻ ഓത്ത് മുഹത്താബിന്റെ ആ ചിന്തന്റെ അടുത്തെത്തി ഓത്ത്. എന്താണ് ഓത്ത്? ഒമാഹുവ ബി ഖൗലി ശാഇർ, ഇതൊരു കവിയുടെ വാക്കല്ല. കലീലമ്മാ തുഅ്മിനൂൻ, നിങ്ങൾ വളരെ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ. അതങ്ങ് അമ്പ് തറക്കും പോലെ ഖത്താബിന്റെ മകൻ ഉമറിന്റെ നെഞ്ചത്ത് നിന്ന് തറച്ചു ആ വാക്ക്. ഉടൻ തന്നെ ഖത്താബിന്റെ മകൻ ഉമർ പറഞ്ഞു, ആ ഒളിച്ചു നിന്നിട്ട്, തീർച്ചയായിട്ടും അത് കവിയല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് മായാജാലക്കാരനായിരിക്കും, കങ്കട്ടുകാരനായിരിക്കും, കങ്കട്ടുള്ളവർക്ക് എന്തും പറ്റും. അപ്പൊ തന്നെ മുഹമ്മദ് ഉസഫ് നോദി, ഇതൊരു കങ്കട്ടുകാരന്റെ വാക്കല്ല, ഇതൊരു മായാജാലക്കാരന്റെ വാക്കുമല്ല. അപ്പം ആ ഖത്താബിന്റെ മകൻ ഉപ്പുറത്തി ഇപ്പുറത്ത് ചിന്തിക്കുന്നു, അങ്ങനെയാണ് എങ്കിൽ മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കിയതായിരിക്കും ഇത്. മുഹമ്മദ് കവി ഇങ്ങനെ പല സ്ഥലത്തും പോയിട്ട് അങ്ങനെ ഇങ്ങനെ കേട്ടത് ഉണ്ടാക്കിയൊരു കവിയായിരിക്കും. അപ്പൊക്കാൻ ഉമർ ഇപ്പുറത്തെ റസൂലുള്ളാഹി തങ്ങൾ ഓതി, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, റസൂലുള്ളാഹി റബ്ബുൽ ആലമീനായ അള്ളാഹു അവതരിപ്പിച്ചതാണിത്, അള്ളാഹു അവതരിപ്പിച്ചതാണിത്.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖത്താബിന്റെ മകൻ ഉമറിന്റെ മനസ്സിൽ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ശൈഖുനമാർ, മൗലാനമാർ, നമ്മുടെ ഖാളിമാർ, ഉസ്താദുമാർ, ഖത്തീബുമാർ, ഇമാമുമാർ പറയുമ്പോൾ ഇത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. മുഹമ്മദിന് വല്ലാത്തൊരു മെസ്മറിസം ഉണ്ട്, വല്ലാത്തൊരു സെഹറുണ്ട്, വല്ലാത്തൊരു കഴിവുണ്ട്. തീർച്ചയായിട്ടും മുഹമ്മദ് ഉണ്ടാക്കാൻ വലിയ മിടുക്കനാ. അപ്പൊ കഷഫുകൾക്ക് അപ്പുറത്ത് നോതുന്ന് വലൗ തഖവ്വല അലൈന ബഅദല്ല ഖാവീൽ, ഓ മുഹമ്മദ്, എന്തെങ്കിലും ഒരു വാക്കെങ്ങാനും പ്രവാചകന്റെ വക ഇതിൽ കൂട്ടിക്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വാക്ക് മുഹമ്മദിന്റെ വകയെങ്ങാനും ഇതിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, വലത്തെ കൈകൊണ്ട് ഞാൻ മുഹമ്മദിനെ പിടിക്കും, സുമ്മല ഖതഇന മിൻഹുൽ വതീൻ, എന്നിട്ട് മുഹമ്മദിന്റെ നാടി ചരമ്പ് ഞാൻ മുറിച്ചു കളയും. പരിശുദ്ധ ഖുർആൻ ഓതി വരികയാണ് അഷറഫുൽ ഖൽക്ക്. അപ്പം ഖത്താബിൻ്റെ മകൻ ഉമറിൻ്റെ മനസ്സിൽ, അപ്പം ഇത് മുഹമ്മദിൻ്റെ വകയല്ലേ എങ്കിൽ പിന്നെ നമ്മളെ ശൈഖുനമാർ പറഞ്ഞത് ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അലദീമ ലീ വലകും വഅസ്തഅഫീഹി അന്നീ വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അഷ്റഫുൽ ഖൽക്കിന്റെ നിസ്കാരം തീർന്നു. റസൂലുള്ളാഹി തങ്ങൾ കാണുന്നില്ല ഖത്താബിന്റെ മകൻ ഉമറിനെ, അങ്ങനെ ഒരാൾ കേൾക്കുന്ന വിഷയം തങ്ങൾ അറിയുന്നില്ല. ഇതെല്ലാം അഷ്റഫുൽ ഖൽക്കും അള്ളാഹും തമ്മിലുള്ള ബന്ധം. ഖത്താബിൻ്റെ മകൻ ഉമർ തീപ്പൊരിയായി മാറുകയാണ്. മനസ്സിലാകമാൻ അങ്കലാപ്പ്. ഹംസ റളിയല്ലാഹുവിനെ പോലെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മുഹമ്മദ് പറയുന്നത് സത്യമല്ലേ എങ്കിൽ ആ അള്ളാഹു മാത്രം പോരെ. എന്തിനാണ് ആ അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും മുഹമ്മദ് കളവ് പറയുകയല്ലോ, മുഹമ്മദിനെ കൊണ്ട് വേറെ ആരോ പറയിപ്പിക്കുകയല്ലേ. അതേ നാം വിശ്വസിക്കുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹു പറയിപ്പിക്കുകയാണെങ്കിൽ മുഹമ്മദ് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യം തന്നെ ആയിരിക്കൂലേ. പിന്നെന്തിനാണ് ഇടയാൾ? പിന്നെന്തിനാണ് ഒരു ശുപാർശകൻ? പിന്നെന്തിനാണ് ഇടയ്ക്കൊരു വലി? പിന്നെന്തിനാണ് ഇടയ്ക്കൊരു ശൈഖ്? പിന്നെന്തിനാണ് ഇടയ്ക്കൊരു ഒരു മുരീദ്? നേർക്കുനേരം അങ്ങ് പോയാൽ പോരെ. ഖത്താബിൻ്റെ മകൻ ഉമർ ആലോചിച്ച് തല പുണ്ണാക്കി രാത്രി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ദാറു നദുവയിലേക്ക് അഥവാ സുന്നി സെൻറ്ററിലേക്ക് പോയി. അവിടെ വെച്ച് മൗലാനന്മാരുടെയും ശൈഖുനന്മാരുടെയും പ്രസംഗം കേൾക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇൻഷാല്ലാ നമുക്ക് അങ്ങോട്ട് തുടരാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്തിനെ സിബാക്കി തരട്ടെ. മനസ്സിലാക്കാൻ മൂമിനീങ്ങൾക്ക് ഇത്ര മതി, ബുദ്ധിയുള്ളവർക്കും ഇത്ര മതി. അതെ, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ലോകം ഒരു വിപ്ലവത്തിൻ്റെ വഴിയിലാണ്, പ്രത്യേകിച്ചിട്ട് കേരളം. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാക്ക് ഹഖാണ്, ലഹറൽ ഹഖ്, യാഥാർത്ഥ്യം പുലർന്നു കഴിഞ്ഞു. വസഹക്കൽ ബാത്തിൽ, ബാത്തിൽ തകർന്ന് തരിപ്പണമായി. ഇന്നൽ ബാത്തിലക്കാന സഹുഖ, ബാത്തിൽ തകരാനുള്ളത് തന്നെയാണ്. എന്താണ് ഹഖ്? തൗഹീദ്, പ്യൂർ തൗഹീദ്. എന്താണ് ബാത്തിൽ? തൗഹീദ്, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളത്, ജാറങ്ങൾ, ചെയ്ഹുകൾ, വലിയുകൾ, ബാത്തിലുകൾ, അതെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം സമൂഹത്തിന് മനസ്സിലായിക്കൊണ്ട് വരികയാണ്. പൊതുജനം ഏറ്റെടുക്കുകയാണ് അള്ളാഹുവിൻ്റെ മതി, അള്ളാഹു മതി, അള്ളാഹു മതി. അതെ അതെ, യൂട്യൂബ് സുൽത്താൻമാർ കണ്ടുകടക്കുന്ന വാചകങ്ങൾക്ക് പിറകിൽ കമൻറ്റേഴ്സിൻ്റെ വാചകങ്ങൾ കേട്ടാൽ നമുക്കറിയാം സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നു തുടങ്ങിയിട്ടുണ്ട്, ഷഹാദത്ത് മുഹമ്മദുർ റസൂലുള്ള കടന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ ദീർഘമായ യാത്ര തുടരാനുണ്ട്. തീർച്ചയായിട്ടും ഇനി പുതിയ നൂറ്റാണ്ടിൻ്റെ ബാക്കി നമുക്കുള്ളതാണ്, തൗഹീദിനുള്ളതാണ്, മുവഹ്ഹിദുകൾക്കുള്ളതാണ്. ഇൻഷാ അള്ളാഹ് وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارضنا شفيع الخلفائه الراشدين المهديين അബീബക്കർ വഉമർ വഉസ്മാൻ വഅലി റളിയല്ലാഹു അൻഹും വഅൻ സായിരി സ്വഹാബത്തി വൽഖറാബത്തി കുല്ലിഹിം അജ്മഈൻ വർളാഅന്നാ മഅഹും ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
اللهم انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولات امورنا اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين وفك اسر الماسورين وقضي الدين عن المدينين اللهم اكتب الستر والسلامه علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والغزاة صادرين واردين في بدك وبحرك وجوبك اجمعين يا رب العالمين اللهم انصرنا وانصر الاسلام والمسلمين اللهم اعزنا واعز الاسلام والمسلمين اللهم الف بين قلوب المسلمين الموحدين اللهم اصلح ذات بينهم يا رب العالمين اللهم صل على محمد وعلى ال محمد وعلى جميع الانبياء والمرسلين والحمد لله رب العالمين